ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് മലബാറിൽ തകർത്തത് നിരവധി ക്ഷേത്രങ്ങളാണ് അറുപതോളം ഗ്രാമങ്ങൾ സഞ്ചരിച്ച് കഴിഞ്ഞ നാല് വർഷത്തിനിടയ്ക്ക് തകർക്കപ്പെട്ട ഇരുന്നൂറോളം ക്ഷേത്രങ്ങളാണ് ഞാൻ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ തകർക്കപ്പെട്ട ഒരു ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളാണ് ഈ വീഡിയോവിൽ പങ്കുവെക്കുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിൽ വെട്ടം പഞ്ചായത്തിലുള്ള എരയപുരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചാണ് ഈ വീഡിയോ ഒരു പഴയ രാജപാതയുടെ നേർക്കാഴ്ചയാണിത് കേരളത്തിലെ ആദ്യത്തെ സാംസ്കാരിക നാടായ വെട്ടത്തുനാട് ഭരിച്ചിരുന്ന വെട്ടത്തു രാജാവിൻ്റെ കോവിലക സമുച്ചയത്തിലേക്കുള്ള പാത നാല് കോവിലകങ്ങളോട് കൂടിയ കോവിലക സമുച്ചയത്തെയാണ് വെട്ടത്തുകൊട്ടാരമെന്ന് വിശേഷിപ്പിച്ചിരുന്നത് ഇന്ന് ഈ രാജപാത അവസാനിക്കുന്നത് വെട്ടത്തുകാവ് ദേവീക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് വെട്ടത്തുകാവിലമ്മയുടെ ശ്രീമൂല സ്ഥാനമാണിത് നാല് ഭാഗത്തെയും കോവിലകങ്ങളുടെ മധ്യേ ആയിരുന്നു രാജവംശത്തിൻ്റെ ഈ പരദേവതാ സ്ഥാനം ഇപ്പോൾ ഇവിടെ അവശേഷിപ്പായുള്ളത് ഈ ക്ഷേത്രവും എലാന്തിക്കുളവും മാത്രമാണ് ഇതാണ് എലാന്തിക്കുളം ഇല മാന്തിയിടത്ത് കുളം എന്നാണ് ഈ പദത്തിൻ്റെ ആന്തരാർത്ഥം ഭോജനശാലയിൽ ഭക്ഷണം കഴിച്ച ശേഷം ഇല നിക്ഷേപിച്ചിരുന്നത് ഇവിടെയാണ് ഇല കെട്ടുകളാക്കി ആനയെക്കൊണ്ട് വലിപ്പിച്ചാണ് മുകളിൽ കയറ്റി കുഴിച്ചു മൂടിയിരുന്നത് കുഴിയിലേക്ക് ആനയെ ഇറക്കാൻ നിർമ്മിച്ച ചെരിഞ്ഞ പ്രതലം ഇപ്പോഴും കാണാം കോവിലക സമുച്ചയത്തിൻ്റെ ഏതാണ്ട് അഞ്ഞൂറ് മീറ്റർ വടക്കു ഭാഗത്തായിട്ടാണ് എരയപുരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്നത് എരയപുരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണിത് അടുത്ത കാലത്താണ് ഈ റോഡ് നിർമ്മിച്ചത് ക്ഷേത്രത്തിന് കിഴക്ക് ഭാഗത്തുള്ള തീർത്ഥക്കുളത്തിൻ്റെ തെക്ക് ഭാഗത്ത് ഏതാനും ഭാഗം മണ്ണിട്ട് നികർത്തി നിർമ്മിച്ചതാണ് ഈ റോഡ് ഇതാണ് ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്തെ തീർത്ഥക്കുളം പരിരക്ഷ ലഭിക്കാതെ ഉപയോഗശൂന്യമായി കിടക്കുകയാണിത് അകലെ കാണുന്നതാണ് പുനരുദ്ധാരണം നിലച്ച എറയപുരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ മറ്റു കാഴ്ചകളിലേക്ക് കിടക്കും മുമ്പ് രാജവംശത്തിൻ്റെ ഒടുവിലത്തെ കാലത്തെ ചരിത്രം ചുരുക്കി പറയാം രാമവർമ്മ വലിയ രാജയാണ് ഒടുവിലത്തെ വെട്ടത്തെ രാജാവ് ടിപ്പു സുൽത്താൻ ശ്രീരംഗപട്ടണത്ത് വെച്ച് കൊല്ലപ്പെട്ടതോടെ മലബാർ പ്രവിശ്യ ബ്രിട്ടീഷ് അധീനതയിലായി അതായത് നാട്ടുരാജാക്കന്മാർക്ക് ബ്രിട്ടീഷ് സർക്കാർ അവരുടെ ഭരണപ്രദേശങ്ങൾ പാട്ടത്തിന് നൽകി വെട്ടത്തുനാട് വെട്ടത്തു രാജാവിനു വേണ്ടി മന്ത്രിയും പാട്ടത്തിനെടുത്തു അധികം വൈകാതെ വെട്ടത്തുക്കോവിലകം ശത്രു സൈന്യം ആക്രമിക്കാൻ ലക്ഷ്യമിട്ടെന്ന ചാരപ്രമുഖന്മാരുടെ സന്ദേശം രാമവർമ്മ വലിയ രാജയെ അസ്വസ്ഥനാക്കി രാമവർമ്മയ്ക്ക് അംബിക അംബാലിക എന്നീ രണ്ട് പേരുകളോടുകൂടിയ രണ്ട് സഹോദരിമാരാണ് ഉണ്ടായിരുന്നത് കോവിലകത്തെ പണ്ഡിതസദസ്സിലെ അംഗവും വേദവേദാന്താദികളിൽ അഗ്രഗണ്യനുമായിരുന്ന സുബ്രഹ്മണ്യഭക്തനായ ശാസ്ത്രി ഭട്ടർ രാജാവിൻ്റെ വിശ്വസ്തനായിരുന്നു രാമവർമ്മ വലിയ രാജ തൻ്റെ സഹോദരിമാരെ ശാസ്ത്രി ഭട്ടരുടെ ഏൽപ്പിച്ചു ശാസ്ത്രി ഭട്ടർ ഈ രണ്ട് പെൺകുട്ടികളെയും കോവിലകത്തു നിന്നും രക്ഷപ്പെടുത്തി എ ഡി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മെയ് മാസം ഇരുപത്തി മൂന്നിന് വൈകിട്ട് ശത്രുസൈന്യം സൈന്യം കോവിലകം ആക്രമിച്ചു രാത്രിയായപ്പോൾ പിൻവാങ്ങിയ ശത്രുസൈന്യം പിറ്റേ ദിവസം വീണ്ടും വന്ന കോവിലകം ആക്രമിച്ചു കോവിലകത്തെ ആശ്രിതർ തന്നെ ഒറ്റുകാരായി അവരുടെ ചതിയിൽപ്പെട്ട് രാമവർമ്മ വലിയ രാജ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മെയ് മാസം ഇരുപത്തിനാലിന് കൊല്ലപ്പെട്ടു തുടർന്ന് വെട്ടത്ത നാട്ടിലെ ചില ക്ഷേത്രങ്ങളും അനുബന്ധ ഭൂമികളും സാമൂതിരി ബ്രിട്ടീഷുകാരിൽ നിന്നും പാട്ടത്തിനെടുത്തു അങ്ങനെ വെട്ടത്ത് രാജവംശത്തിൻ്റെ പരദേവതാ ക്ഷേത്രം വെട്ടത്തുകാവ് ഭഗവതി ക്ഷേത്രമടക്കം ഏതാനും ക്ഷേത്രങ്ങൾ സാമൂതിരിയുടെ കയ്യിലായി വെട്ടത്ത് രാജാവിന് അനന്തര പരമ്പരകൾ ഇല്ലെന്ന വിശ്വാസത്തിലാണ് ബ്രിട്ടീഷുകാർ സാമൂതിരിക്ക് വെട്ടത്തുനാട് പാട്ടത്തിന് കൊടുത്തത് എന്നാൽ വെട്ടത്ത് രാജവംശ പരമ്പര ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് അംബിക അംബാലിക എന്നിവരെ രക്ഷപ്പെടുത്തിയ ശാസ്ത്രി ഭട്ടർ അംബികയെ പത്നിയാക്കി മറ്റൊരു മഹാപണ്ഡിത ശ്രേഷ്ഠൻ അംബാലികയെയും പത്നിയാക്കി ഇവരുടെ പരമ്പരയാണ് ഇന്നും ജീവിച്ചിരിക്കുന്നത് തൃശ്ശൂരിലും ചാലക്കുടിയിലുമായി രണ്ട് ശാഖകളായാണ് രാജവംശ പരമ്പര ഇന്ന് ജീവിച്ചിരിക്കുന്നത് സുബ്രഹ്മണ്യ ഭക്തനായ ഒരു മഹാപണ്ഡിതനാണ് എരയപുരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് വിശ്വാസം ഇതിൽ നിന്നും എരയപുരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം വെട്ടത്ത് രാജാവിന് വേണ്ടി ശാസ്ത്രി ഭട്ടരാണ് സ്ഥാപിച്ചതെന്ന് കരുതേണ്ടതുണ്ട് പുനരുദ്ധാരണം മുടങ്ങിക്കിടക്കുന്ന എരയപുരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻഭാഗമാണിത് ഇവിടെ തകർക്കപ്പെട്ട ഒരു വലിയ ബലിക്കല്ലും നമുക്ക് കാണാം ബലിക്കല്ല് മൂന്ന് കഷണമായാണ് അടിച്ചുടച്ചിരിക്കുന്നത് ടിപ്പു സുൽത്താൻ്റെ പടയോട്ടക്കാലത്ത് തകർക്കപ്പെട്ടതാണ് ഈ ക്ഷേത്രം ചുറ്റമ്പലം ഉൾപ്പെടെയുള്ള ക്ഷേത്രത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ടിപ്പുവിൻ്റെ പട അടിച്ചു തകർത്തു ക്ഷേത്രത്തിൻ്റെ ഉൾവശത്തെ കാഴ്ചയാണിത് നമസ്കാര മണ്ഡപവും ചുറ്റമ്പലവും തകർത്തിരിക്കുന്നു നമസ്കാര മണ്ഡപത്തിൻ്റെ തറ മാത്രമേ ഇവിടെയുള്ളൂ ദ്വാരപാലകരുടെ ശില്പങ്ങളും അക്കാലത്തെ തകർക്കപ്പെടലിൻ്റെ ഭീകരതയുടെ അടയാളമായി നമുക്കിവിടെ കാണാം ചതുരശ്രീകോവിൽ പൂർണ്ണമായും കരിങ്കല്ലിലാണ് ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റി ഭാരവാഹികളോട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞുപുരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് എന്ത് പേരെന്താ ഈ ക്ഷേത്രത്തിൻ്റെ പഴയ കാലത്ത് ഇതെങ്ങനെ തകർന്നു കിടക്കുകയായിരുന്നു എങ്ങനെയാണ് ഇതിൻ്റെ പഴയകാലത്ത് ഒരു അവസ്ഥ നിങ്ങൾ നിങ്ങളുടെ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ളത് എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഇത് പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് സമയാസമയങ്ങളിൽ ഇതിൻ്റെ പ്രതിഷ്ഠ മറ്റുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ വെട്ടത്തുകാവ് ക്ഷേത്ര സ അന്നത്തെ വെട്ടത്തുകാവ് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഉടമസ്ഥതയിലാണ് കുറേ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെയുള്ള ഉള്ള ആളുകളുടെ സഹകരണത്തോടു കൂടിയിട്ട് നടത്തിയിട്ടുള്ളത് പ്രതിഷ്ഠ പല ഭാഗങ്ങളിലും ക്ഷയം സംഭവിച്ചു എന്നുള്ളത് പ്രശ്നവശാൽ ജ്യോതിഷ ജ്യോതിഷികള് നമ്മള് കണ്ടിട്ടില്ല ഞങ്ങൾക്ക് ഉള്ളിൽ കയറാൻ പറ്റില്ല ഇവിടെ ഇവിടെ കുറെ ആൾക്കാർ വന്ന് മല വിസർജനം ചെയ്യുന്ന സ്ഥലമായിരുന്നു ചീത്തുകളി ഇന്ന് നടന്ന് ഞാൻ വന്നത് ഞങ്ങൾ എഴുപത്തി മൂന്നിലെ ഇവിടെ വരുന്നത് ആ സമയത്തുള്ള സ്ഥിതിയാണ് കാട് പിടിച്ചിറങ്ങുന്നത് ഇതിന്റെ ഉള്ളിൽ ചെറിയൊരു കൂടാരം മാരി പിന്നെ ഒരു ചെറിയൊരു വഴി മാതിരി അങ്ങനെ അങ്ങനെ വെട്ടത്തതുപോലെ ഒരു നമ്പൂരി വന്നിട്ട് ഇവിടെ പിന്നെ വിളക്കെ വന്ന് ഇതിൽ കൂടി ഒരു ഇതീ കൂടി ആളുകൾ ചാടിക്കടന്നിട്ട് പിന്നിലേക്ക് പോയിരുന്ന വിഗ്രഹം കിടക്കണ എന്ന് പറഞ്ഞ എങ്ങനെയാണതിന്റെ ഒരു പൊട്ടിക്കിടക്കുകയാണോ വിഗ്രഹം പൊട്ടി പൊളിഞ്ഞു കിടക്കുകയാണ് നാലഞ്ചു പൊട്ടാന്ന് പറഞ്ഞത് പൂജാരി പറയുന്നത് ചെയ്യുമ്പോൾ പിന്നെ പാല കൂടി ചെയ്യാൻ പറ്റില്ല താമര നാരങ്ങമാല ചാർത്താൻ കൂടി പറ്റില്ല കാരണം വിഗ്രഹം അത് താങ്ങി നിർത്തിയിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത് അത് മാറ്റണം എന്നാണ് ഇപ്പോഴും പൂജ ചെയ്യുന്നത് ഇരയപ്പുരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ബാലമുരുകനാണ് പടയോട്ട കാലത്ത് ശ്രീകോവിലിൽ കയറിയ ടിപ്പുവിന്റെ സൈന്യം ബാലമുരുക വിഗ്രഹം അടിച്ചുടച്ചു ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠകളുടെ ശിലകളാണ് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് ഗണപതി ഭഗവതി അയ്യപ്പൻ എന്നീ ഉപദൈവങ്ങളുടെ പ്രതിഷ്ഠകളാണിത് ശ്രീകോവിലിനകത്തുള്ള വിഗ്രഹം മൂന്ന് കഷണമായതും ഇപ്പോഴും അവ ചേർത്ത് വെച്ച നിലയിലുമാണ് നാൽപ്പത് വർഷം മുമ്പാണ് പ്രദേശവാസികൾ കാടുവെട്ടി തെളിയിച്ചത് തുടർന്ന് അവർ വിഗ്രഹ കഷണങ്ങൾക്ക് മുന്നിൽ വിളക്ക് വയ്ക്കാൻ തുടങ്ങി ക്ഷേത്ര പുനരുദ്ധാരണ ചിന്തയുണ്ടായത് മുപ്പത് വർഷം മുമ്പാണ് തുടർന്ന് കുറ്റിയിൽ കറപ്പൻ പ്രസിഡന്റും കാട്ടിപ്പറമ്പിൽ അശോകൻ സെക്രട്ടറിയുമായി കമ്മിറ്റി രൂപീകരിച്ചു ക്ഷേത്രജ്ഞൻ തയ്യാറാക്കിയ പ്ലാൻ പ്രകാരം ക്ഷേത്ര പുനരുദ്ധാരണവും തുടങ്ങി ഏതാണ്ട് ഈ വിധത്തിലൊക്കെ പുനരുദ്ധാരണം നടക്കുമ്പോഴാണ് മറ്റൊരു ക്ഷേത്രജ്ഞൻ വന്ന് നിർമ്മാണ പ്രവർത്തനത്തിൽ കുറ്റം പറഞ്ഞത് അളവിൽ അപാകതയുണ്ടെന്നും ഇപ്പോൾ ചെയ്തു വെച്ച നിർമ്മാണ പ്രവൃത്തി പൊളിക്കണമെന്നും നിർദ്ദേശിച്ചു ഇത് ഭക്തജനങ്ങളെ തെല്ലൊന്നുമല്ല നിരാശരാക്കിയത് ഇതോടെ പുനരുദ്ധാരണവും നിലച്ചു കോഴിക്കോട് സാമൂതിരി രാജാവിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു ക്ഷേത്രമല്ല എറയപുരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം കോഴിക്കോട് സാമൂതിരി രാജാവിൻ്റെ ഉടമസ്ഥതയിലുള്ള കാവു തട്ടകങ്ങളുടെ പട്ടികയിൽ എരയപുരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഉൾപ്പെട്ടിട്ടില്ല വെട്ടത്തുകാവ് ക്ഷേത്രത്തിൻ്റെ കീഴടമായ ഒരു ക്ഷേത്രവുമല്ല എരയപുരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം യഥാർത്ഥത്തിൽ വെട്ടത്തു രാജവംശ പരമ്പരയുടെ ഊരായ്മ വേർപ്പെടാത്ത ഒരു ക്ഷേത്രമാണിത് ഈ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് രണ്ട് കുളമുണ്ട് ഒന്ന് ക്ഷേത്രത്തിൻ്റെ പിറകെ ഒരു വലിയ കുളം ഇത് എരയുരത്തെ ഇരയപുരം വലിയ കുളം എന്ന് പറയും ഇത് ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് പൊതുവെ വെട്ടത്ത് നാട്ടിലെല്ലാം നമുക്ക് ശ്രദ്ധിച്ചാൽ കാണും എല്ലാ കുളങ്ങളും ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ കിടങ്ങുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് പിൽക്കാലത്ത് പലതും റോഡായി മാറുകയും അതെല്ലാം തന്നെ വെട്ടത്തുകാവ് ക്ഷേത്രത്തിൻ്റെ മുന്നിൽ റോഡുമായി ബന്ധപ്പെടുന്നത് അപ്പോൾ ചരിത്രപരമായിട്ട് പല അറിവുകളിൽ നിന്നും പല ആളുകളുടെ അറിവുകളിൽ നിന്നും കിട്ടിയത് വെട്ടത്ത് രാജാവിൻ്റെ കുതിരപ്പടയാളികൾ ഇത്തരം കിടങ്ങുകൾ നിർമ്മിച്ച് അവരുടെ തമ്പടിച്ചിരുന്നെന്നും അതിലൂടെ ശത്രു സൈന്യത്തെ അവർ യുദ്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി ഈ കിടങ്ങുകൾ വഴി കുതിരയുമായി പായിച്ചിരുന്നു എന്നൊക്കെ പൂർവികർ പറഞ്ഞ അറിവുകൾ നമുക്കുണ്ട് അതിൻ്റെ കിടങ്ങുകൾ ഇതായി ഇങ്ങനെ ഇങ്ങനെ പോയിരുന്നു അതെല്ലാം കുളങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ ആ കുളങ്ങൾ എല്ലാം നിലനിൽക്കുന്നുണ്ട് പക്ഷേ മറ്റുള്ളതൊക്കെ റോഡുകളായിട്ടും മറ്റുള്ളതായിട്ടും മാറുകയാണ് ഒരിക്കലും പറ്റാത്ത നീരുറവ ഇവിടുന്ന് പോകുന്ന വെള്ളം ഒലിച്ച് ഇങ്ങനെ ഒരു കിടങ്ങ് ഇടവഴി പോലെ പോയി അതൊരു കുളത്തിൽ ചാടി മറ്റൊരു കുളത്തിൽ ചാടി അങ്ങനെ അത് ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള ഏലാന്തികുളത്തിൽ പോയിട്ട് പോയിട്ട് സമർപ്പിക്കും അതാണ് പണ്ടത്തെ അവസ്ഥ കേരളത്തിലെ എട്ട് പ്രധാന സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ഒന്നായിരുന്നു എരയപുരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പുനരുദ്ധാരണം നിലച്ച എരയപുരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം ഉടനെ പുനരാരംഭിക്കാൻ വഴി തെളിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു പുതിയ ഒരു വീഡിയോവിൽ വീണ്ടും കാണാം അതുവരേക്ക് എല്ലാവർക്കും നമസ്കാരം